Hi viewers, welcome back. Assalamu alaikum. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല റോസ് പൂ ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നല്ല മൊഞ്ചാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണാൻ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് വെള്ളവും കൂടി ചേർക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി വേണം. എന്നിട്ട് നന്നായിട്ട് മൈദ ഫസ്റ്റ് ഒന്ന് കുഴച്ച് വെക്കുക. അപ്പോൾ നമ്മളെ മൈദ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഞാനെടുത്ത വീഡിയോ കട്ടായി പോയോണ്ടാന്ന് കാണിക്കാൻ പറ്റാതെ ആദ്യം 2 ടീസ്പൂൺ ഗീയിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. പിന്നെ അതിലേക്ക് 6 ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് എന്നിട്ടൊരു 5 മിനിറ്റോളം നന്നായിട്ട് വറുത്തെടുക്കണം തേങ്ങ. പിന്നെ ഇതിലേക്ക് 2 മുട്ടയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 മുട്ടയും കൂടി ആഡ് ചെയ്താൽ പിന്നെയും 1-5 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കുക. ഈ ഒരു സ്നാക്കിങ്ങൾക്ക് എരിവിലും ഉണ്ടാക്കുക, എരിവുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട്. പക്ഷെ ഞാനിപ്പോൾ മധുരത്തിൻ്റെ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 2-ാമത്തെ മുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങയും പിന്നെ അണ്ടിപ്പരിപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങും റെഡിയായി. ഇനി 3-ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മൈദ ഉണ്ടല്ലോ അതൊന്ന് പരത്തിയിട്ട് എന്തെങ്കിലും ബോട്ടിലിൻ്റെ മൂടിയോ റൗണ്ട് ഷേപ്പിലുള്ള കപ്പോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ മുറിച്ചെടുക്കണം. പിന്നെ ഇത് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ അറ്റത്തും വെള്ളമാക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനിയിപ്പം നമുക്ക് ഈ ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് അധികം ഫില്ലിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ സെൻറ്ററിൽ മാത്രം കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതിപ്പോൾ ഇനി മടക്കുകയാണ് ചെയ്യുന്നത്. മടക്കുന്ന ഭാഗത്തും ലേശം വെള്ളമാക്കി കൊടുക്കുക. നിങ്ങൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈം അത് പൊട്ടി വരില്ല. അപ്പോൾ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നേരെ അങ്ങ് മടക്കി കൊടുത്താൽ നല്ല അടിപൊളി റോസ് പൂവിൻ്റെ ഷേപ്പ് കിട്ടും. അത്ര വലിയ പണിയൊന്നുമില്ല, ഈസി ആയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ബാക്കിയും കൂടി ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ വീഡിയോ ലെങ്ത് കൂടി പോകുന്നുണ്ട്, വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ റോസ് പൂ ഇതായിട്ട് റെഡിയായി. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയില് നല്ലോണം ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായി കഴിഞ്ഞാൽ ലോയിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഓരോന്നായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ലോ ഫ്ലെയിമിലായി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലും കൂടി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി കിട്ടും. 1 ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഫസ്റ്റ് 1 ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയും കൂടി ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു നല്ല റെസിപ്പി ആയി കാണും വരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.